ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 5, The Great Adventure. Bed in Summer. The poem Bed in Summer, written by Robert Louis Stevenson. In winter I get up at night and dress by yellow candlelight. In summer, quite the other way, I have to go to bed by day. I have to go to bed and see the birds still hopping on the tree, or hear the grown-up people's feet still going past me in the street. And does it not seem hard to you, when all the sky is clear and blue, and I should like so much to play, to have to go to bed by day? In winter, I get up at night. Winter, manjukalam. I get up at night. ഞാൻ എഴുന്നേൽക്കുന്നത് രാത്രിയിലാണ്. രാത്രി എന്നാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എഴുന്നേൽക്കുമ്പോഴും ഇരുട്ടാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. And dress by yellow candle light. ഞാൻ റെഡിയാവുന്നത് മഞ്ഞ മെഴുകുതിരി വെളിച്ചത്തിലാണ്. ഇൻ സമ്മർ, വേനൽക്കാലത്തോ? Quite the other way, I have to go to bed by day. വേനൽക്കാലത്താവട്ടെ, എനിക്ക് പകൽ തന്നെ ഉറങ്ങാനായി പോവേണ്ടി വരുന്നു. പകൽ തന്നെ എന്ന് ഉദ്ദേശിച്ചത് വേനൽക്കാലത്ത് പകലിന് ദൈർഘ്യം കൂടുതലാണ്, വളരെ വൈകിയാണ് ഇരുട്ടാവുകയുള്ളൂ. ദ മെയിൻ ഐഡിയ ഓഫ് ദ പോയം ഇസ് ദാറ്റ് ദ വെദർ ഇൻ ഇംഗ്ലണ്ട് കോസസ് സം പ്രോബ്ലംസ് ടു ചിൽഡ്രൻ ഹു ഹാവ് ടു ഫോളോ സെർട്ടൻ സിസ്റ്റം ഇൻ ദെയർ ലൈഫ്. ദ സൺ റൈസസ് ലേറ്റ് ഇൻ വിൻ്റർ ആൻഡ് സെറ്റ്സ് ലേറ്റ് ഇൻ സമ്മർ. സൂര്യൻ ഉദിക്കുന്നത് മഞ്ഞുകാലത്ത് വളരെ വൈകിയാണ്, വേനൽക്കാലത്തോ സൂര്യൻ അസ്തമിക്കുന്നത് വൈകിയാണ്. നമ്മുടെ നാട്ടിൽ മഞ്ഞുകാലത്ത് കഠിനമായ മഞ്ഞുവീഴ്ചയൊന്നും അനുഭവപ്പെടാറില്ല. പക്ഷേ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, മഞ്ഞുകാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാവും, സൂര്യൻ ഉദിക്കുന്നത് വളരെ വൈകിയായിരിക്കും. അതുപോലെ വേനൽക്കാലമാവുമ്പോഴോ അവിടെ സൂര്യൻ അസ്തമിക്കുന്നത് വളരെ വൈകിയായിരിക്കും. ദ പോയറ്റ് ഈസ് അൺഹാപ്പി ബിക്കോസ് ഹി ഗെറ്റ്സ് അപ്പ് ഏർലി ബിഫോർ സൺറൈസ് ഇൻ വിൻ്റർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഗോസ് ടു ബെഡ് ബിഫോർ സൺസെറ്റ് ഇൻ സമ്മർ ആസ് ദ സൺ സെറ്റ്സ് ലേറ്റ് ഇൻ സമ്മർ. ഐ ഹാവ് ടു ഗോ ടു ബെഡ് ആൻഡ് സീ ദ ബേർഡ്സ് സ്റ്റിൽ ഹോപ്പിംഗ് ഓൺ ദ ട്രീ ഓർ ഹിയർ ദ ഗ്രോൺ അപ്പ് പീപ്പിൾസ് ഫീറ്റ് സ്റ്റിൽ ഗോയിങ് പാസ്റ്റ് മീ ഇൻ ദ സ്ട്രീറ്റ്. എന്താണ് പറയുന്നത്? ദ പോയറ്റ് എൻവീസ് ബേർഡ്സ് ആൻഡ് ഗ്രോൺ അപ്സ് ബിക്കോസ് ദ ആർ ഫ്രീ. മുതിർന്ന ആളുകളോടും പക്ഷികളോടുമെല്ലാം പോയറ്റിന് അസൂയ തോന്നുകയാണ്. കാരണം എന്താണ്? അവരെപ്പോഴും സ്വതന്ത്രരാണ്. ഹീ ഗോസ് ടു ബി ബട്ട് ബേർഡ്സ് ജമ്പ് ഇൻ ദ ട്രീസ് ഹാപ്പിലി ആൻഡ് ദ ഗ്രോൺ അപ്പ് പീപ്പിൾ ഗോ അറൌണ്ട് ഇൻ ദ സ്ട്രീറ്റ്സ് ആസ് ഹി ക്യാൻ ഹിയർ ദെയർ ഫുട് സ്റ്റെപ്സ് വെരി ക്ലിയർലി. വേനൽക്കാലത്ത് കുട്ടിക്ക് നേരത്തെ ഉറങ്ങാനായി പോവേണ്ടി വരുന്നു. കുട്ടി മുറിയിലേക്ക് പോകുമ്പോഴും പുറത്ത് മരച്ചില്ലകളിൽ നിറയെ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നുണ്ടാവും. മാത്രമല്ല, സ്ട്രീറ്റിലൂടെ നടക്കുന്ന, തെരുവോരങ്ങളിലൂടെ നടക്കുന്ന മുതിർന്ന ആളുകളുടെ കാലടി ശബ്ദവും കുട്ടി കേൾക്കാറുണ്ട്. ഇവരോടെല്ലാം കുട്ടിക്ക് അസൂയയാണ്, അവരെപ്പോഴും സ്വതന്ത്രരാണ്. ആൻഡ് ഡസ് ഇറ്റ് നോട്ട് സീം ഹാർഡ് ടു യു വെൻ ഓൾ ദ സ്കൈ ഈസ് ക്ലിയർ ആൻഡ് ബ്ലൂ ആൻഡ് ഐ ഷുഡ് ലൈക്ക് സോ മച്ച് ടു പ്ലേ ടു ഹാവ് ടു ഗോ ടു ബെഡ് ബൈ ഡേ. എന്താണ് പറയുന്നത്? ഹി മേക്സ് ഇറ്റ് ക്ലിയർ ബൈ ആസ്കിങ് അസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഷോസ് ദാറ്റ് ഹി ഈസ് സാഡ്
and it is hard for him to go to bed while the sky is clear and blue. He is supposed to play and enjoy the beauty of nature instead of going to bed while it is still daytime. രാത്രി ആവുന്നതിനു മുൻപേ തന്നെ ഉറങ്ങാനായി പോകുന്നത് അല്പം കഠിനമല്ലേ എന്ന ഒരു ചോദ്യമാണ് കുട്ടി നമ്മോട് ചോദിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹീ സാഡ്, അവൻ വളരെ ദുഃഖിതനാണ്. ഇരുട്ടാവുന്നതിന് മുന്നേ പോയതിൻ്റെ ദുഃഖം. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ ഹിം, അവനത് വളരെ വിഷമമേറിയ കാര്യമാണ്. ടു ഗോ ടു ബെഡ് വൈൽ ദ സ്കൈ ഈസ് ക്ലിയർ ആൻഡ് ബ്ലൂ, ഇരുട്ട് പരന്നിട്ടില്ല, തെളിഞ്ഞ നീലാകാശമാണുള്ളത്. അപ്പോൾ കുട്ടിക്ക് ഉറങ്ങാനായി പോവാൻ തീരെ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് അവൻ ഇഷ്ടം? ഹീ സപ്പോസ്ഡ് ടു പ്ലേ ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, അവന് കളിക്കാനാണ് ഇഷ്ടം. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കളിക്കാനുമാണ് അവന് താല്പര്യം. പക്ഷേ അവന് എന്തിനായി പോവേണ്ടി വരുന്നു? ഉറങ്ങാനായി പോവേണ്ടി വരുന്നു. അതിലവൻ ദുഃഖിതനാണ്. ഈ കവിതയിലൂടെ എന്താണ് പോയറ്റ് പറയുന്നത്? ദ പോയറ്റ് എക്സ്പ്രസ്സസ് ഹിസ് ഫീലിംഗ് ഓഫ് സോറോ ബിക്കോസ് ഹി ഫൈൻഡ്സ് ഇറ്റ് അൺഫെയർ ടു ഗെറ്റ് അപ്പ് ടൂ ഏർലി ആൻഡ് സ്ലീപ് ടൂ ഏർലി ആസ് വെൽ. ചിൽഡ്രൻ കംപ്ലെയിൻ ഓഫ് ഒബേയിങ് ഓർഡേഴ്സ് ഓഫ് ഗ്രോണപ്സ് ആൻഡ് കോൾ ഫോർ ഫ്രീഡം. എന്താണ് പറയുന്നത്? നേരത്തെ ഉറങ്ങാൻ പോവേണ്ടി വരുന്നതിലും നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നതിലും പോയറ്റിനുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കുട്ടികൾ പരാതി പറയുകയാണ്. കാരണം എന്താണ്? മുതിർന്നവരെ അവർക്ക് അനുസരിക്കേണ്ടി വരുന്നു. എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കേണ്ടി വരുന്നു, ഉറങ്ങാനായി പോവാൻ പറയുമ്പോൾ ഉറങ്ങാൻ പോവേണ്ടി വരുന്നു. ഇതൊന്നും കുട്ടികൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല എന്നാണ് പോയറ്റ് പറയുന്നത്. നൗ ലെറ്റ് അസ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം? ഈസ് ഇറ്റ് എ ചൈൽഡ് ഓർ എ ഗ്രോൺ അപ്പ് പേഴ്സൺ? ഈ കവിതയിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരാണ്? കുട്ടിയാണോ അതോ മുതിർന്ന ആളാണോ? ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് എ ചൈൽഡ്, ഒരു കുട്ടിയാണ്. വൈ ഡസ് ദ ചൈൽഡ് ഹാവ് ടു ഡ്രസ് അപ്പ് ബൈ കാൻഡിൽ ലൈറ്റ്? എന്തുകൊണ്ടാണ് മെഴുകുതിരി വെളിച്ചത്തിൽ കുട്ടിക്ക് തയ്യാറാവേണ്ടി വരുന്നത്? ദ സൺ റൈസസ് ലേറ്റ് ഇൻ വിന്റർ, സോ ദ ചൈൽഡ് ഹാവ് ടു ഡ്രസ് അപ്പ് ബൈ കാൻഡിൽ ലൈറ്റ്. മഞ്ഞുകാലത്ത് സൂര്യൻ ഉദിക്കുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് മെഴുകുതിരി വെളിച്ചത്തിൽ തയ്യാറാവേണ്ടി വരുന്നത്. വൈ ഡസ് ദ ചൈൽഡ് ഹാവ് ടു സ്റ്റേ ഇൻ ബെഡ്? എന്തുകൊണ്ടാണ് കുട്ടിക്ക് കിടക്കയിൽ കഴിയേണ്ടി വരുന്നത്? ദ ചൈൽഡ് ഗോസ് ടു ബെഡ് ബിഫോർ സൺസെറ്റ് ഇൻ സമ്മർ ബിക്കോസ് ദ സൺ സെറ്റ്സ് ലേറ്റ് ഇൻ സമ്മർ. വേനൽക്കാലത്ത് സൂര്യാസ്തമയത്തിന് മുൻപേ തന്നെ കുട്ടിക്ക് ഉറങ്ങാനായി പോവേണ്ടി വരുന്നു. കാരണം എന്താണ്? വേനൽക്കാലങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്നത് വളരെ വൈകിയായതുകൊണ്ട്. ഹാവ് യു ഹാഡ് സച്ച് ആൻ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഇൻ ബെഡ് വൈൽ യുവർ ഫ്രണ്ട്സ് വേർ പ്ലേയിങ്? ഹൗ ഡിഡ് യു ഫീൽ ദെൻ? നിങ്ങളുടെ കൂട്ടുകാർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബെഡിൽ കഴിയേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഇൻ ബെഡ് വൈൽ മൈ ഫ്രണ്ട്സ് വേർ പ്ലേയിങ്. ഐ ഫെൽറ്റ് സോ സാഡ്, നമുക്ക് വിഷമം തോന്നും. ഡു ഗ്രോണപ്സ് അലോ യു ടു പ്ലേ വെൻ എവർ യു വാണ്ട് ടു? നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം മുതിർന്നവർ നമ്മെ കളിക്കാനായി അനുവദിക്കാറുണ്ടോ? നോ. ഡു ദേ കൺട്രോൾ യു ഓൾവേസ്? അവരെപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കാറുണ്ടോ? വാട്ട് വിൽ യു ഡു ദെൻ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ അവരെ അനുസരിക്കുമോ? ആർ ദർ ചിൽഡ്രൻ അറൌണ്ട് യു ഹു ഹാവ് ടു ബി ഇൻ ബെഡ് വൈൽ യു ആർ പ്ലേയിങ്? നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരുന്ന കുട്ടികൾ നിങ്ങളുടെ ചുറ്റുമുണ്ടോ? ഡു യു നോ ദെം? നിങ്ങൾക്കവരെ അറിയാമോ? വാട്ട് മേക്സ് ദെം ലൈ ഇൻ ബെഡ്? എന്തുകൊണ്ടാണ് അവർക്ക് കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരുന്നത്? വാട്ട് ക്യാൻ യു ഡു ഫോർ ദെം? അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും?
illness makes them lay in bed. You can visit them and talk to them. അവരുടെ രോഗാവസ്ഥ കാരണമാണ് അവർക്ക് കിടക്കയിൽ കഴിയേണ്ടി വരുന്നത്. നിങ്ങൾക്കവരെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും സാധിക്കും. ആൻഡ് ദാറ്റ് മേക്സ് ദം ഹാപ്പി. അതവരെ സന്തോഷവാന്മാരാക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.